നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 574 ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വത്തേ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 574 സർഗം 65 പ്രായശ്ചിത്തവും വസ്ത്രദാനവും എന്നുള്ള സർഗത്തിലെ 12-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ദാസിമാരെങ്കിൽ ഞാൻ ഓതുന്നതു ചെയ്യേണ്ടതല്ലയോ, കൊണ്ടേ തരേണമോ പട്ടുപൂഞ്ചേല കടവിൽകൾ ഞാൻ. സമാധാനം പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ഭഗവാൻ ചോദിക്കുകയാണ്, നിങ്ങളെൻ്റെ ദാസിമാരാണ് എന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ട് നിങ്ങളുടെ പൂഞ്ചേലകളെ പട്ടുപൂഞ്ചേലുകൾ ഞാൻ അവിടെ വള്ളത്തിൻ്റെ അവിടെ കരയ്ക്ക് വന്ന് തരണോ? അപ്പോൾ 13-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. വേണമെങ്കിൽ ഇതാ താൾ വേണമെങ്കിലിതാ ഇത് ആ താൾ തൻ വസ്ത്രം ഇന്നിതെന്നുടൻ. ഓരോരുത്തരും വന്ന് ഇത് എൻ്റേതാണ് ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ അതാ താൾ തൻ വസ്ത്രം ഇന്നിതെന്നുടൻ ചൊല്ലിച്ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കേണമേവരും. എല്ലാവരും നിൽക്കുക, എന്നിട്ട് ഓരോരുത്തരായിട്ട് ചൂണ്ടിക്കാണിക്കണം ഇതെൻ്റെയാണ്, ഞാൻ ഓരോരുത്തർക്കായിട്ട് എടുത്തു തരും, ലഹള കൂട്ടരുത്. അപ്പോൾ ചൊല്ലിച്ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കേണമേ വരും. എല്ലാവരും പ്രസന്നവതകളായിട്ട് വേണം എൻ്റെ മുമ്പിൽ നിൽക്കാൻ. മാനവും ലജ്ജയും തീരെ കൈവെടിഞ്ഞു നമുക്കിനി മുകിൽ നേരൊളി വർണ്ണൻ്റെ മുമ്പിൽ ചെല്ലുകയേ ഗതി. അപ്പോൾ അവർ തമ്മിൽ പറയാണ്, അല്ല ഒരു കാര്യമുണ്ട്, ഇത്രത്തോളം നമ്മൾ ദാസിമാരാന്നൊക്കെ പറഞ്ഞ അവസ്ഥയ്ക്ക് ഇനി നമ്മൾ കളിമ്പിടുത്തം പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല, മിണ്ടാണ്ട് പോയി ഓരോരുത്തർ വാങ്ങുക, എല്ലാവരും കൂടി കരയ്ക്ക് കയറുക. മാനവും ലജ്ജയും തീരെ ഒക്കെ കൈവെടിഞ്ഞു നമുക്കിനി. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവണം. ഭഗവൽ ആരാധനയ്ക്ക് ലജ്ജ പാടില്ല എന്നേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് റോട്ട് കൂടെ തുണിയില്ലാണ്ട് നടക്കാനല്ല പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ആൾക്കാരുടെ വസ്ത്രരീതി കണ്ടാൽ ചിലപ്പോൾ തോന്നും പുറം പോക്കാണ് ജാസ്തി, അത് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ മാനവും ലജ്ജയും ദുരഭിമാനം പാടില്ല ഈശ്വരാരാധനയ്ക്ക്. അപ്പോൾ ഞാൻ 2022 മാർച്ച് 5 എൻ്റെ വീട്ടിൽ ഒരു വേട്ടക്കരം പാട്ട് നടത്തി. അപ്പോൾ ഒരു മാസം മുമ്പ് മുതൽക്ക് അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ലിസ്റ്റ് തന്നതിൽ വളക്ക് പിടിക്കാൻ ഒരു അമ്പലവാസി വേണം, പിന്നെ ഒരാൾ വളക്ക് പിടിക്കാൻ ഒരു നായരായാൽ മതി. അപ്പോൾ അത് ആർക്കാ ചോദിച്ചപ്പോൾ കോമരത്തിനാണ് പറഞ്ഞു. ഓ ശരി. അപ്പോൾ എപ്പോൾ കാണുമ്പോഴും ചോദിക്കും, വളക്ക് പിടിക്കാൻ ആളുണ്ടോ? ആളായില്ലേ? ഓ ഓ ഓ പറയുന്നു. അന്ന ദിവസം ആ വളക്ക് പിടിക്കുന്ന ആൾ വരിക, ഞാൻ തന്നെയാണ് പറഞ്ഞു. ഞാൻ അവരാകെ സ്റ്റണ്ടായിപ്പോയി, കാരണം അവരത്ര വിചാരിച്ചില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോമരത്തിന് വളക്ക് പിടിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വേട്ടക്കരൻ ദേവന് വളക്ക് പിടിക്കുക എന്നുള്ള ഇതിലാണ്. അതിലെനിക്ക് സ്റ്റാറ്റസ് നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്കെന്താ സ്റ്റാറ്റസ്? എൻ്റെ സ്റ്റാറ്റസ് മേപ്പിട്ടെടുത്ത ശ്വാസം കീപ്പിട്ട് പോവോ പോവില്ലേ എന്ന് എനിക്ക് അതിനെ ഉറപ്പില്ല. പിന്നെ എന്താ എനിക്ക് സ്റ്റാറ്റസ്? എനിക്ക് സ്റ്റാറ്റസ് ഇല്ല. അപ്പോൾ ഓരോരുത്തർ പറയും ഒരു വേഷ്ടി പൊതച്ചുകൂടെ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതൊക്കെ ബ്രഹ്മശ്രീമാർക്കേ പറഞ്ഞുള്ളൂ, എനിക്ക് പറഞ്ഞിട്ടില്ല. ഞാനൊരു സാധാരണക്കാരിൽ വെച്ച സാധാരണക്കാരനാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ ക്യാമറയിലും വരുന്നുള്ളൂ. ഞാൻ എത്രയോ വലിയ വലിയ സ്റ്റേജിൽ പോയിട്ടുണ്ട്, ഞാൻ പട്ടൊക്കെ പുതച്ചിട്ടും ഞാൻ ഇരുന്നിട്ടില്ല. കയ്യിൽ കൈത്തണ്ടയിൽ മാത്രമേ വയ്ക്കാറുള്ളൂ ഞാൻ തോളത്ത് കളാറ് പതിവില്ല. എനിക്ക് അത് എൻ്റെ
ആചാരാനുഷ്ഠാനങ്ങളിലെ തോളത്ത് എന്താണെന്ന് പറയുക, പിന്നെ ഈ വേഷ്ടി ഇടണ സ്വഭാവമില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് എത്രത്തോളം ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റി നമ്മുടെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നെല്ലാം കൂടി ഒരു 5 മണിക്കൂർ മേളത്തിന് മുല്ലക്കൽപ്പാട്ട് മുതൽക്ക് പിടിക്കണം, മുളക്ക് പിടിക്കണം മുല്ലക്കൽപ്പാട്ട്, അത് കഴിഞ്ഞാൽ മേളം, അത് മേളാവസാനം, അത് കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം അകത്തുനിന്ന് പുറത്തേക്ക് വരലും പുറത്തുനിന്ന് അകത്തേക്ക് വരലും നൃത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈശ്വരനെ സേവിക്കുക എന്നുള്ളത് ഈ പ്രഭാഷണം മാത്രമല്ല. ഇപ്പോൾ വീട്ടിൽ ഞാൻ എൻ്റെ ശ്രീമതിനെ സഹായിക്കുകയാണെങ്കിൽ അതും ഈശ്വര ഉപാസനയായിട്ട് ഞാൻ കണക്കാക്കണത്. അപ്പോഴും നാമം ചെല്ലാം, ഒരു കുഴപ്പമില്ല, പാത്രം മോറുകയാണെങ്കിലും ശരി, തുണി അലക്കിയത് തോരിടുകയാണെങ്കിലും ശരി, എല്ലാറ്റിലും നാരായണ ശബ്ദം മുഴങ്ങുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മാനവും ലജ്ജയും തീരെ കൈവിടിഞ്ഞു നമുക്കിനി മുകിൽ നേരൊളി വർണ്ണൻ്റെ മുമ്പിൽ ചെല്ലുക ഏകതി. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ സമക്ഷത്തിലെത്തിയെന്ന് ഭഗവാന് തോന്നുള്ളൂ. അല്ലാതെ കണ്ട് ഞാനാണ് ഇതൊക്കെ കൊണ്ടു നടത്തണമെന്നുള്ള അഹങ്കാരം കൊണ്ടങ്ങൾ ചെന്നാൽ തൂത്തുവാരി വലിച്ചെറിയും. അപ്പോൾ അന്യോന്യം ഈ വിധം ചൊല്ലി ഉറപ്പിച്ചവരേവരും മെല്ലെ കരേറി വാർമുത്തുമാലയാർന്നവരാംഗികൾ. അപ്പോൾ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ല എന്നേ ഉള്ളൂ. മെല്ലെ കരേറി വാർ മുത്തുമാലയാർന്ന, മുത്തുമാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കൊടുക്കണുണ്ട്, കാതിൽ കൊടുക്കണുണ്ട്, കഴുത്തിൽ മുത്തുമാലകളൊക്കെ ഉണ്ട്. അന്യോന്യം ഈ വിധം ചൊല്ലി ഉറപ്പിച്ച് അവരേവരും, ഉറപ്പിച്ച് എന്നുള്ളതിന് വലിയൊരു അർത്ഥതലുണ്ട്. എന്താ, ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുകയാണ്, അല്ലാണ്ട് ഞാൻ വരുന്നില്ല നീയിപ്പോൾ അങ്ങനെയല്ല, ഏകപക്ഷീയമായിട്ട്. അന്യോന്യം ഈ വിധം ചൊല്ലി ഉറപ്പിച്ച് അവരേവരും മെല്ലെ കരേറി വാർമുത്തുമാലയാർന്നവരാംഗികൾ മുഖവും താഴ്ത്തി നാണിച്ചുകൊണ്ട് പൊൻകാപ്പണിക്കരം, അതായത് കയ്യിൽ സ്വർണവളകളൊക്കെ ഉണ്ട്, നീട്ടിക്കാണിച്ചു, കൈ നീട്ടിക്കാണിച്ചു തൻ മുമ്പിൽ നീരജാക്ഷികൾ നിൽക്കവേ. അപ്പോൾ അവിടെ നീട്ടിക്കാണിച്ചു എന്നിട്ടൊരു കോമയുണ്ട്, അതുവരെ ഒരു ഭാഗം. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താതെ, മുഖവും താത്തി നാണിച്ചുകൊണ്ട് പൊൻകാപ്പണിക്കരം നീട്ടി കാണിച്ചു ആരെ, കുമാരിമാരെ. അപ്പോഴേക്കും ഡയറക്ഷൻ ഇവിടുന്നാ, ഭഗവാന്റെ ഭാഗത്തുനിന്നാ. തൻ മുമ്പിൽ നീരജാക്ഷികൾ നിൽക്കവേ, തൻ്റെ മുമ്പിൽ വെള്ളം നനഞ്ഞ ശരീരത്തോടു കൂടിയവരെ എന്നർത്ഥം, കണ്ണ് മുഖമൊക്കെ വെള്ളം നനഞ്ഞിട്ടുണ്ട്, നീരജാക്ഷി. പിന്നെ അതിന് നീരജാക്ഷി എന്ന് പറഞ്ഞാൽ താമരദളം ലയന എന്നും പറയണം, രണ്ടു അർത്ഥം പറയാം. നീലക്കസവ് പെട്ടൊന്നു തോളിൽ വെച്ചു മനോഹരൻ, നീലക്കസവ് പെട്ടൊന്നു തോളിൽ വെച്ചു മനോഹരൻ ചൊല്ലിനാൻ നിങ്ങളോടേതും വൈരം കൊണ്ടല്ല ഉരപ്പൂ ഞാൻ. ഒന്നെടുത്തിട്ട് തോളത്തിട്ടിട്ട് മൂപ്പര് പറയണേ, അതേ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, നിങ്ങളോട് എനിക്ക് ഒരിക്കലും ഒരു കാലത്തും വൈരമില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചൊല്ലിനാൻ നിങ്ങളോടേതും വൈരം കൊണ്ടല്ല ഉരപ്പൂ ഞാൻ സംസാരിക്കണത്, വെറും കുട്ടികളെന്നാലും വ്രതകാലത്തിൽ ഈ വിധം വസ്ത്രം കൂടാതെ വെള്ളത്തിൽ ഇറങ്ങിയതു പാപമാം. അപ്പോൾ ഒരു 6-7 വയസ്സായിട്ടുള്ള ഭഗവാൻ ഇത്രയും ഉപദേശിക്കാൻ തക്ക ബുദ്ധിമാനാണെന്ന് നമ്മൾ എത്ര ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് കൃഷ്ണനെ കൊഞ്ചിക്കുമ്പോൾ ആ കൊഞ്ചുന്ന ആളുടെ ബുദ്ധിപരമായിട്ടുള്ള ശാസ്ത്രോക്തമായ കാര്യങ്ങൾ തീരുമാനിക്കാനും അത് തൻ്റെ സതീർത്ഥരായിരിക്കുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ചുമതല അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായി. നമ്മളോ പ്രണോഷയില്ലേ, ചൊല്ലിനാൻ നിങ്ങളോട് ഏതും വൈരം കൊണ്ടല്ല ഉരപ്പൂ ഞാൻ വെറും കുട്ടികളെന്നാലും, നിങ്ങൾ വലിയ കുട്ടികളൊന്നും ആയിട്ടില്ല, കുട്ടികൾ തന്നെയാണ് നിങ്ങൾ, എന്നാലും വ്രതകാലത്തിൽ ഈ വിധം വസ്ത്രം കൂടാതെ വെള്ളത്തിലിറങ്ങിയതു പാപമാം. അപ്പോൾ 8, 10, 12 വയസ്സിൽ ഈ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യില്ല. അപ്പോൾ വസ്ത്രമില്ലാണ്ട് കുളിക്കാൻ പാടില്ല, കാരണം ആരൊക്കെയാ സാക്ഷികൾ? ആകാശം, വായു,
പിന്നെ പിന്നെ ആകാശം വായു പിന്നെ ദിനം രാത്രം. അപ്പോൾ നമ്മളെപ്പോൾ കുളിച്ചാലും ഭഗവാൻ അറിയാം, വസ്ത്രമില്ലാതെ ഉണ്ട്. അപ്പോൾ ഈ കോമൺ മിസ്റ്റേക്സിനെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ പേടിക്കായക അതിനും പ്രായശ്ചിത്തമുണ്ടത് ബോധിടാം. അപ്പോൾ ഭഗവാനേക്കാൾ സുപ്രീം ലോഡ് ഈ ലോകത്തിലില്ല. ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണനേക്കാൾ വലിയ ഒരു സുപ്രീം അതോറിറ്റി ഇല്ല. വാട്ട് ഹീ സേസ് ഈസ് ദി അൾട്ടിമേറ്റ്. പേടിക്കായക, നിങ്ങൾ പേടിക്കണ്ട, അതിനും പ്രായച്ചിത്തമുണ്ടത് മോതിടാം. നമസ്കരിച്ച് കൈക്കോപ്പിയുടെ ഉടയാടകൾ വാങ്ങണം. നിങ്ങൾ ഓരോരുത്തരായിട്ട് എന്നെ നമസ്കരിക്കും, എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഉടയാടകളെ ചോദിച്ച് വാങ്ങിക്കോളൂ, പോയിക്കോളൂ. ഇപ്പം എന്താ മനസ്സിലായത്? അറിയാത്തവർക്ക് ഉപദേശിക്കണം, നമസ്കരിക്കാൻ അറിയാത്തവരോട് പറയണം നമസ്കരിക്കും. ഇപ്പം ഞാൻ മൂലം ഭാഗവതം പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, യജ്ഞവേദിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇരിക്കുന്നതിൻ്റെ മുമ്പേ കൈകൂപ്പി തൊഴുത് മുട്ടുകുത്തി മുട്ടുകുത്തി നമസ്കരിച്ചതിൻ്റെ ശേഷം ഇരിക്കുക. അതേമാതിരി ഇറങ്ങി പോകുമ്പോഴും നീച്ച് നിൽക്കുക, ഭഗവാനെ തൊഴുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, എന്നിട്ട് പോവുക. അതൊരു യജ്ഞവേദിയിൽ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അഹങ്കാരമായിട്ട് കണക്കാക്കും. അപ്പോൾ അതറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആശ്രയദോഷം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, പിന്നെ അപ്പോൾ പറഞ്ഞു, നമസ്കരിച്ചു കൈകൂപ്പി ഉടയാടകൾ വാങ്ങണം. അമ്മട്ടിൽ പോരാ മൂർധാവിൽ കൈ രണ്ടും വെച്ചു കൂപ്പണം. അപ്പോൾ ഒരു കുട്ടി എങ്ങനെ തോർത്തതെന്ന് എനിക്കറിയില്ല, ചെയ്തത് പോരാത് ഭഗവാൻ പറഞ്ഞു. അമ്മട്ടിൽ പോരാ മൂർധാവിൽ കൈ രണ്ടും വെച്ചു കൂപ്പണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കുക, കാരണം ഞാൻ അങ്ങനെ തൊഴുള്ളൂ. അമ്മട്ടിൽ പോരാ മൂർധാവിൽ കൈ രണ്ടും വെച്ചു കൂപ്പണം. ദേവീവ്രതം സഫലമായി തീരുകയില്ല മടിക്കുകിൽ. ഒരാൾ അതോറിറ്റേറ്റീവായിട്ട് പറഞ്ഞു, അത് കേട്ടില്ല എന്ന് വിചാരിക്കുക. അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പറഞ്ഞ ആൾക്ക് ഒരു പ്രശ്നവുമില്ല. ആരാണ് കേൾക്കാത്തത്? അവരൊക്കെ സഫലമായി തീരുകയില്ല മടിക്കുകിൽ. ഉദ്ദേശശുദ്ധി നടക്കില്ല എന്നർത്ഥം. ഉദ്ദേശം നടക്കില്ല, പിന്നപ്പോൾ എന്താ ചെയ്യുക? വിപരീത ഫലമാണ് ഉണ്ടാവുക. വ്രതഭംഗം വരാകെന്നോർത്തുടണ്ടെന്നെ ജഗൽ കുരു ജഗൽ ഗുരു. അത് വ്യാസനാണ് പറഞ്ഞത്. വ്രതഭംഗം വരാകെന്നോർത്ത് ഉടൻ തന്നെ ജഗൽ ഗുരു. ജഗൽ ഗുരു ഭഗവാനാണ്. ആ ജഗൽ ഗുരുവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അപ്പോൾ തനിക്ക് മീതെ ദൈവമില്ലെന്ന് പറയുന്ന അർത്ഥം, എൻ്റെ ഉള്ളിൽ പരമമായ ഗുരു ഉണ്ട്, ആ ഗുരുവിനേക്കാൾ വേറൊരാളില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വ്യാസര് പറഞ്ഞത് NEC=0 എന്നുള്ള പ്രമാണം നമ്മളെ കണ്ണടച്ച് ബോധിക്കണം. അപ്പോൾ പറഞ്ഞു, വ്രതഭംഗം വരായെന്നോ തുടണ്ടെന്നെ ജഗൽ ഗുരു അരുളി ചെയ്ത മട്ടെല്ലാം ചെയ്തു ഗോപികളാവിധം. പരിവ്രജാകരെക്കാളും ഭംഗിയിൽ പെൺകിടാങ്ങളെ പരിവ്രാജകരെക്കാളും ഭംഗിയിൽ പെൺകിടാങ്ങളെ. അത് രണ്ടോടി വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. സർവസംഗപരിത്യാഗം ചെയ്യിച്ചു നിഖിലേശ്വരൻ. ചെറുപ്രായത്തിൽ 10-12 വയസ്സിൻ്റെ താഴെയുള്ള കുമാരിമാരെ ഭഗവാൻ സർവസംഗപരിത്യാഗം ചെയ്യിച്ചു. നിഖിലേശ്വരൻ എല്ലാറ്റിനും ഈശ്വരമായവൻ. അപ്പോൾ OMG എന്ന് എഴുതിയിട്ടുണ്ട്, ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി അമ്പലത്തിൽ പോകാൻ സമ്മതിക്കില്ല, അമ്പലത്തിലേക്ക് കൊണ്ടുപോകില്ല, അമ്പലത്തിൽ കൊണ്ടുപോയാൽ എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, കൈകൂപ്പണം എന്നും പറഞ്ഞു കൊടുക്കാതെ കണ്ട അച്ഛനമ്മമാർ TV നോക്കി കുട്ടികളോട് പഠിക്കൂ പഠിക്കൂ. എന്താ പഠിക്കണം? അവശ്യം വേണ്ടതായിട്ടുള്ള മര്യാദകൾ പഠിപ്പിക്കാതെ കണ്ട് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ?
അപ്പോൾ പരിവ്രാജകരെക്കാളെന്ന് പറഞ്ഞാൽ ആരാ? ഏറെക്കുറെ വാനപ്രസ്ഥായിട്ടുള്ളവരൊക്കെ പരിവ്രാജകന്മാരാണ്, സന്യാസിമാർ പരിവ്രാജകന്മാരാണ്. അവരെപ്പോഴും സംഘം ഒഴിവാക്കണം എന്നാ. അതുകൊണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഭിക്ഷ കഴിക്കരുത്, ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങരുത്, ഒരാളുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങരുത്. എത്ര വലിയ താല്പര്യം ഉണ്ടെങ്കിലും ശരി, സംഘം വരും. സംഘം വന്നാൽ സൗഖ്യം പോവും, നരകം ഫലം. അതുകൊണ്ടാണ് പരിവ്രാജകരെക്കാളും ഭംഗിയിൽ പെൺകിടാങ്ങളെ സർവസംഗപരിത്യാഗം ചെയ്യിച്ചു നിഖിലേശ്വരൻ നമസ്കരിച്ചെഴുന്നേറ്റു നിന്നു ധന്യകളെ വരും. പറഞ്ഞ കേൾക്കുന്നവരേനെയാണ്, സിൻസിറിറ്റി ഉള്ളവരാണ് ധന്യകൾ എന്ന് പറയാം, ധന്യവാന്മാർ എന്ന് പറയാം. എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് മേക്കെട്ട് കയറിയിട്ട് ഇരുന്നാൽ ഞാൻ ധന്യനാവില്ല. കാരണം എൻ്റെ മുമ്പിൽ എത്ര ആൾക്കാരുണ്ടോ അവരേനൊക്കെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ഇരുന്നാൽ മാത്രം ഞാൻ ധന്യനാവുള്ളൂ. കാരണം അത്രയും ആൾക്കാരുടെ മനസ്സിൽ എനിക്കൊരിടം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, അത്രയും ആൾക്കാരുടെ മനസ്സിലുള്ള ചൈതന്യം എന്നെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് വേണം? വിനീതനായിരിക്കണം. അതുകൊണ്ടാണ് നമസ്കരിച്ചെഴുന്നേറ്റ് നിന്നു ധന്യകളെ വരും നാണിച്ചുതൻ മലർ കൈകൾ മലർത്തിക്കൊണ്ടു നിൽക്കവേ. അല്ലേ, ഒക്കെ പ്രാസ. നാണിച്ചു തൻ മലർ കൈകൾ മലർത്തിക്കൊണ്ടു നിൽക്കവേ. താ തരൂ കൃഷ്ണ, കൃഷ്ണ തരൂ, എൻ്റെ ആടയാവരണം ഇങ്ങോട്ട് തരൂ. അപ്പോൾ എനിക്ക് പാഞ്ചാലിനെയാണ് ഓർമ്മ വന്നത്. ഭീമനെയോ അർജുനനെയോ ശാസ്ത്രനീതിയിൽ സംസാരിക്കുന്ന പിന്നെ എന്താണ് പറയുക, ധർമ്മപുത്രരെയോ നകുല സഹദേവന്മാരെയോ വിളിച്ചിട്ടല്ല പാഞ്ചാലി വിവസ്ത്രയാവുമ്പോൾ കേണ് കരുന്നത്. കൃഷ്ണ കൃഷ്ണ, ആ ശബ്ദത്തിൻ്റെ മഹത്വം മഹാഭാഗവും നമുക്ക് സപ്താഹമൊക്കെ വായിച്ചിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല. ഉണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ സൗഖ്യത്തിൻ്റെ പാരാമീറ്റർ ഇങ്ങനെ ആവില്ല. അതെന്തോ കൃഷ്ണൻ്റെ പാഞ്ചാലിയുടെയും ദുഃഖം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല, എൻ്റെ ദുഃഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ, നമ്മുടെ ദുഃഖമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ആ കൃഷ്ണ വിളിയുടെ ഗാംഭീര്യം ഗഹനത മനസ്സിലാവുക. അപ്പോൾ നമസ്കരിച്ച് എഴുന്നേറ്റു നിന്നു ധന്യകളെ വരും നാണിച്ചു തൻ മലർക്കൈകൾ മലർത്തി കൊണ്ടു നിൽക്കവേ നീലക്കസവണിപ്പെട്ടു പൂഞ്ചോല ഇത് നിൻ്റേതോ. അപ്പോൾ ഒന്ന് തോളത്തിട്ടുണ്ടല്ലോ, അതെടുത്തു ഭഗവാൻ. ഇതാരയാ? തന്നെയാണോ? ഒരു മുന്നോട്ട് വരൂ. രാധേ കാട്ടിയിടണം രണ്ടു കൈയും വീഴേണ്ട പുഴിയിൽ. ആ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് ഭഗവാന്റെ. രാധേ, സത്യത്തിൽ ഇത് നമ്മുടെ താമരശ്ശേരി കൃഷ്ണൻ പട്ടേതരുടെ ഇംഗ്ലീഷിനാണ്. ഭാഗവതത്തിൽ രാധേ എന്നുള്ള ശബ്ദമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞു, നീലപ്പൊട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് രാധേ കാട്ടിയിടണം രണ്ടു കൈയും. അതാണ്, രണ്ട് കൈയും, ഒറ്റ കൈകൊണ്ട് വാങ്ങരുത്. ഈ പ്രസാദം വാങ്ങുമ്പോൾ ഒറ്റ കൈകൊണ്ട് വാങ്ങരുത്, ദക്ഷിണ വാങ്ങുമ്പോൾ ഒറ്റ കൈകൊണ്ട് വാങ്ങരുത്. കവറ്, ഇപ്പോൾ കവറ് തരികയാണ് കമ്മിറ്റിക്കകത്ത്, രണ്ട് കൈയും നീട്ടി വാങ്ങണം. ആദ്യം അവരുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനെ ഒന്ന് മൂന്ന് പ്രാവശ്യം തൊട്ട് തലയിൽ വയ്ക്കണം. എന്നിട്ട് ഭഗവതീനെ ഭഗവാനെ വെച്ച് തൊഴണം. എന്നിട്ട് വേണം അത് വാങ്ങാൻ. അത് വാങ്ങിയിട്ട് താഴ്ത്തിടരുത്. താഴത്ത് അതാത് ഗ്രന്ഥത്തെ, ഇപ്പോൾ ഭാഗവതാണെങ്കിൽ ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ദേവീ ഭാഗവതാണെങ്കിൽ, അല്ലെങ്കിൽ ശിവപുരാണാണെങ്കിൽ, അല്ലെങ്കിൽ രാമായണമാണെങ്കിൽ, പിന്നെ ഒന്നും കൂടി ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ട്, 7 ദിവസം കൊണ്ട് നടക്കണ സ്കന്ദപുരാണം. അപ്പോൾ ആരാണ് നമ്മൾക്ക് ദക്ഷിണ തരാൻ പ്രാപ്തിയാക്കിയത്? ആ ഗ്രന്ഥത്തിൻ്റെ മുകളിൽ വെച്ച് ഗ്രന്ഥത്തിന് തൊട്ട് നമ്മൾ തലയിൽ വയ്ക്കണം. അപ്പോൾ രാധേ കാട്ടിയിടണം രണ്ടു കൈയും വീഴേണ്ട പുഴിയിൽ. അതാണ് കെയറിങ് ആറ്റിറ്റ്യൂഡ്. ഇതല്ല ഈ ചന്ദ്രാവലി നിൻ പട്ടുചേല പട്ടുചേല. ആ പറയൂ, എന്താ ചിരിക്കണം വെറുതെ? ചിരിക്കയോ, ഇതല്ലീ ചന്ദ്രാവലി നിൻ പട്ടുചേല ചിരിക്കയോ തെച്ചി പൂവടയാളം കാൺമതു പത്മിനി നിൻ്റേതോ. ഭഗവാൻ എത്ര സൂത്രശൈലിയുണ്ടോ. തെച്ചിപ്പൂവടയാളം കാൺമതു പത്മിനി നിൻ്റേതോ. കണ്ടു വെച്ചിട്ടുള്ള ആളെ, മൂപ്പർക്ക് എല്ലാവരെയും അറിയാം. കരയുള്ളതു നിൻ്റേതോ കാഞ്ചനെ ചൊല്ലുക ഈ വിധം,
കരയുള്ളതെന്ന് എൻ്റേതോ കാഞ്ചനെ ചൊല്ലുക ഈ വിധം തെറ്റാതെ എടുത്തൊടുത്തേ ഈ തെളിവാർന്നവരേവരും ചൊല്ലിനാർ മെല്ലവേ തമ്മിൽ നമ്മൾ തൻ പട്ടുചേലകൾ ഓരോന്നും അവിടേക്കത്ര നന്നായി അറിയുന്നു. അപ്പം ഇങ്ങനൊരു നാലഞ്ചെണ്ണം കൊടുത്തപ്പോഴേക്കും അവർ മർമ്മറിയാൻ തുടങ്ങി, എൻ്റെ കൃഷ്ണ ഇതാരത്, ചിത്രഗുപ്തനോ? എല്ലാവരുടെ തലവരി അറിയണ കൂട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ പാവാട ഏതാണെന്ന് അറിയണു ഇദ്ദേഹത്തിന്. അപ്പം ഇദ്ദേഹം നമ്മളെ വിചാരിച്ച കൂടുതലല്ല, നമ്മൾ മൂപ്പരേനെ നോക്കുന്നുണ്ടെന്ന് മാത്രമല്ല മൂപ്പര് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കതിൽ അഭിമാനം തോന്നണമെന്നാണ് അവർ തമ്മിൽ പറയണതേ. ആ രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പഠിക്കാണ്ട് പോയതൊക്കെ നഷ്ടം എന്നല്ലാണ്ട് എന്താ, ഭാഗവതത്തിൻ്റെ മർമ്മം ആണിതൊക്കെ. ഏത് സ്നേഹം, ആദരവ്, കെയറിങ് ആറ്റിറ്റ്യൂഡ്. ചൊല്ലിന, അപ്പോൾ പറഞ്ഞു, കരയുള്ളത് നിൻ്റേതോ കാഞ്ചനെ ചൊല്ലുക ഈ വിധം തെറ്റാതെടുത്ത് എടുത്തെടുത്തേകി തെളിവാർന്നവരെ വരും ചൊല്ലിനാർ മെല്ലവേ തമ്മിൽ തമ്മൾ തൻ പട്ടുചേലകൾ ഓരോന്നും അവിടേക്കത്ര നന്നായറിയും ആ വിധം ചമഞ്ഞണിഞ്ഞു വിലസീനാഥൻ കൈകൊണ്ട മാതിരി. എന്താ അതിനർത്ഥം? ചമഞ്ഞണിഞ്ഞു വിലസി നാഥൻ കൈകൊണ്ട മാതിരി. അവരവരുടെ വസ്ത്രമൊക്കെ നന്നായിട്ട് ശരീരത്തിൽ ഇറങ്ങി, ഞാൻ സേഫ്. ഓരോരുത്തരും പറയണം, ഞാൻ സേഫ്, ഭഗവാൻ എന്നെ ഇഷ്ടയുന്ന ഈ ഗോവിന്ദന് അല്ലെങ്കിൽ ഈ പിന്നെ കേശവന് അല്ലെങ്കിൽ ഈ കൃഷ്ണന് നമ്മളെ ഇഷ്ടമായിരുന്നു, ഇനി എന്താ വേണ്ടത്? ചമഞ്ഞണഞ്ഞു വിലസി നാഥൻ കൈകൊണ്ട മാതിരി. കൈകൊണ്ട മാതിരി എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് സ്വന്തമാക്കിയെന്നു തന്നെ അർത്ഥം പറയണം. അതാണല്ലോ ചെയ്തിട്ടുള്ളത്. അവിടെ ദാനം കൊടുക്കുകയും ചെയ്തു. വസ്ത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലേ, ഈ വിവാഹത്തിന് ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് പുരുഷൻ സ്ത്രീക്ക് പട്ടുവസ്ത്രങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ സാരി കൊടുക്കുക, അല്ലെങ്കിൽ മുണ്ട്. പണ്ടത്തെ കാലത്ത് നാല് മുണ്ട് കൊടുക്കുക, രണ്ട് മുണ്ട് കൊടുക്കുക, ആ ഒരു കാലമുണ്ട്. ഒരു കുത്തു മല്ല എന്ന് പറഞ്ഞാൽ 10 മല്ലുമുണ്ടുണ്ട് എന്നാണ്. മല്ലുമുണ്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ പെണ്ണുങ്ങൾക്ക്. അത് പെട്ടിയെടുക്കാൻ ഒരാളുണ്ടാവും. അതൊക്കെ ഭയങ്കര തവാശയുള്ള കാലമായിരുന്നു അന്നത്തെ. അപ്പോൾ ചമഞ്ഞണിഞ്ഞു വിലസി നാഥൻ കൈകൊണ്ട മാതിരി ഈ മട്ടെല്ലാം കളിപ്പിച്ചും നാണം തീരെ കെടുത്തിയും. ആ വാക്കിനാണ് ഭഗവാൻ അവരുടെ നാണം, ശരീരാഭിമാനം മർപ്പിച്ചു. ശരീരാഭിമാനം, ഞാൻ കേമനാണ് എന്നുള്ള ധാരണ മാറ്റുക. ഞാൻ ഭഗവാന്റെ ഒരു ദാസനാണ്, ഭഗവാന് വേണ്ടി ഞാൻ ഏതറ്റവും ഏത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറാണ് എന്നോട് പറഞ്ഞാൽ മതി, പറയല്ല ചെയ്താൽ മതി. അത് ഭഗവാൻ എന്തു ചെയ്യും? അറിഞ്ഞു ഫലം തരും. എനിക്ക് കിട്ടിയിട്ടുള്ള പോലെ, എനിക്ക് കിട്ടിയിട്ടുള്ള പോലെ ഒരു വട്ടം കൂടി പറയാം, എനിക്ക് കിട്ടിയിട്ടുള്ള പോലെ. എന്താ കിട്ടിയത്? ഈ സന്തോഷം, ഇത് പറയാനുള്ളൊരു ത്വര മതി, ഇനഫ്. അംബാനീനെക്കാട്ടിലും ബിർളയെക്കാട്ടിലും ഒക്കെ ഞാൻ മേലെ. കാരണം എന്താ, അവർക്ക് ഇത്ര സീരിയസ് ആയിട്ട് ഭാഗവതം അറിയില്ല. അതന്നെ, അല്ലെങ്കിൽ അവർ സമയം, അവരുടെ സമയം ചിലവാക്കിയിട്ട് ഇത് പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. ഞാൻ അങ്ങനെയാണ് ഓരോ ഇക്വേഷൻസ് പഠിക്കുക. ഏത് സ്ഥലത്ത് പോയാലും അവിടെ എത്ര വലിയ ആൾ എത്ര ലക്ഷം ചിലവാക്കിയിട്ടുണ്ടെങ്കിലും ശരി, എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഭാഗവത ഭക്തദാസനാണ്. അപ്പോൾ തോന്നിയില്ല ഒരപ്രിയം തെല്ലും, തോന്നിയില്ല ഒരു അപ്രിയം തെല്ലും. ആർക്ക്? ഈ കുട്ടികൾക്ക് ആർക്കും ഒരു അപ്രിയം തോന്നിയില്ല. അത്രയ്ക്കും അവർ ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടമുള്ള സ്ഥലത്ത് തെറ്റുകളെ പൊറുക്കും ഭാര്യ ഭർത്താവ്, ഭാര്യ ഭർത്താവ് ഭാര്യ ജീവിതത്തിൽ. ഏറ്റവും കമനീയമായ ഭാഗന്ദേശം ഉണ്ടോ? തെറ്റ് ചെയ്ത ഒരാൾ ഇപ്പം കേൾക്കും ചീത്ത എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ
ചീത്ത പറയാതെ കണ്ട് ഇങ്ങനൊരു തെറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ നടിക്കാതെ കൊണ്ടിരിക്കുക. അതൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ പറയുമ്പോൾ എല്ലാവർക്കും അച്ഛൻ സ്നേഹം കാണും, പക്ഷേ എനിക്കങ്ങനെയല്ല. ഐ വാസ് മാഡ് ആഫ്റ്റർ ഹിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പിന്തുടരുക, അതെനിക്ക് എൻ്റെ ഒരു ലക്ഷ്യമാണത്. കാരണം അത്രയും തരളിത ഹൃദയൻ എൻ്റെ അമ്മയോടൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ അന്നത്തെ കാലത്ത് പ്രേംനസറും സത്യനൊക്കെ തോറ്റ അമ്പും. എന്താ കാരണം? ഈ മരം ചുറ്റി പ്രേമല്ല, ദോ ദേ ആർ വെരി ഏജ്, എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ഏജ് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ നാണിക്കുട്ടി എന്നാണ് വിളിക്കുക, നാണിക്കുട്ടിയെന്ന് എൻ്റെ അച്ഛൻ വിളിക്കുക. ആ വിളിയുടെ ഒരു മാധുര്യം, കെയറിങ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്, ഞാൻ വിജയിച്ചിട്ടുമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്, തോന്നിയില്ല ഓരോ പ്രിയം തെല്ലും. ഇപ്പം ഞാനത് ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തരെ സ്മരിപ്പിക്കാൻ എൻകറേജ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ തൻ പ്രിയകാന്തനിൽ, അദ്ദേഹം ആരാ? ഞങ്ങൾ തൻ പ്രിയകാന്തനിൽ. അപ്പോൾ അവിടെ അടിപൊളി ഉണ്ടയ്യോ, എൻ്റെ ഭർത്താവാണ് എൻ്റെ അല്ലാന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ബഹുഭാര്യാത്വമുണ്ടെങ്കിലും ആണുങ്ങളത് വേണ്ട പോലെ കൈകാര്യം ചെയ്തിരുന്നു. ഒരു എക്സാമ്പിൾ ഭഗവാൻ തന്നെ. പക്ഷേ അതാണ് ഭഗവാനെ അനുകരിക്കരുത്. അത് വിചാരിച്ചിട്ട് നമ്മൾക്ക് ബഹുഭാര്യാത്വം വേണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഉള്ള ഭാര്യനെ വേണ്ട മാതിരി കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ തൻ പ്രിയ കാന്തനിൽ. ആ കാന്തൻ എന്ന് പറഞ്ഞ കാന്തം എന്ന് പറഞ്ഞാൽ എന്താ? കാന്ത എന്ന് പറഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യണത്, ഇരുമ്പിനെ ആകർഷിക്കുന്നതാണ് കാന്തം. വെള്ളിനെ സ്വർണത്തിനെ ആകർഷിക്കില്ല. അപ്പോൾ ആകർഷണം ഉള്ളവരായിരിക്കണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും, വാക്കിലും പിന്നെ പ്രവൃത്തിയിലും നോട്ടത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും എല്ലാം ഒരു സിങ്ക്രോണൈസേഷൻ വേണം. അപ്പോൾ ഭരിക്കുന്നവൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, എന്നെ ഭരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ താലി കെട്ടാളെന്ന് മാത്രമല്ല അർത്ഥമുള്ളൂ. നമുക്ക് പ്രശ്നം എന്താ? നമ്മളൊക്കെ വാക്കാർത്തെടുക്കാം. ഇപ്പോൾ ഒരാൾ ഞാനൊരു പ്രായമായ ആളെന്നുള്ള നിലയ്ക്ക് ഒരാൾ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് തോന്നരുത് ഇതെന്താ ഇയാൾ എവിടെയൊക്കെ മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നരുത്. ഇപ്പോഴോ ഈ ഹോസ്പിറ്റൽ ഇതിലൊക്കെ ക്യാരക്ടർ പഠിപ്പിക്കും, ആരെയും പ്രായ വ്യത്യാസമില്ലാണ്ട് ഏട്ടാന്ന് അച്ഛാന്നും വിളിക്കണം. ഇതാണ് അത് ബിസിനസ് നന്നാക്കാനാണ്. അപ്പോൾ വീട്ടിൽ അച്ഛാന്ന് വിളിക്കാതെ കണ്ടുള്ള മക്കളുണ്ടാവും, അപ്പോൾ അവർക്കൊരു പാടാണ്. അപ്പോൾ ഈ വിളി കേട്ട ആൾക്ക് എന്നെ ആശുപത്രിയിൽ കൂടി അച്ഛാന്നാണ് വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് അപഗ്രന്ഥിക്കണം. നമ്മളൊന്നും നഷ്ടപ്പെടുന്നില്ല, ഓൺ ദി കോൺട്രറി വി ആർ ഏണിങ്. വാട്ട് വി ആർ ഏണിങ്? പൈസ അല്ല, ആദരവ്, സ്നേഹം, ബഹുമാനം. അതുകൊണ്ടാണ് പറഞ്ഞത് തോന്നിയില്ല ഒരപ്രിയം തെല്ലും തങ്ങൾ തൻ പ്രിയകാന്തനിൽ അമ്പാർന്നൊടുത്തണിഞ്ഞ ഉള്ളം മയങ്ങി മുകിൽ വർണ്ണന. ഉള്ളം ഭഗവാനിൽ മയങ്ങി, എന്നിട്ടോ മയങ്ങി മുകിൽ വർണ്ണനെ നാണിച്ചു നോക്കി നിന്നും ലജ്ജാവതി ലജ്ജാവതിയേ ഇല്ലേ, എനിക്കത് മാത്രമേ അറിയുള്ളൂ, പിന്നെ പാടാറിയില്ല. അപ്പം നാണിച്ചു നോക്കി നിന്നും കൊണ്ടുവര ചെയ്തു മൃഗാക്ഷികൾ മാൻകണ്യന്മാരെ പറഞ്ഞു എന്തോ ചെയ്യിച്ചത് അവിടുന്ന് അതൃപ്തി കരുതിയിടലാ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൃപ്തി തോന്നരുത് എന്നാ, അതാണ് ക്ഷമാപരാധം. ഈ പൂജയിൽ ഏറ്റവും വലിയ അവസാനത്തെ ഭാഗം ക്ഷമാപരാധം. ഭഗവാനോട് പറയാണ് മനസ്സാ വാചാ കർമ്മണ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ക്ഷമിക്കണേ ക്ഷമിക്കണേ. എത്ര ആൾ വിളക്ക് വെച്ച് ഭഗവാനോട് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് രാത്രി കടക്കാൻ പോകുന്ന സമയത്ത് മുഖം വീർപ്പിക്കാണ്ട് ഭാര്യാഭർത്താക്കന്മാർ
കുട്ടികളോട് ദേഷ്യപ്പെടാതെ കണ്ട് അവരവർ ആരാധിക്കുന്ന ഫോട്ടോൻ്റെ മുമ്പിൽ പോയി നിന്ന് ഇന്ന് എൻ്റെ പ്രവൃത്തിയിൽ വല്ല മനസാവാച കർമ്മണ തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഭഗവാനെ, നല്ല ബുദ്ധി തരണേ, നല്ല വിദ്യ തരണേ, നല്ലത് തോന്നിക്കണേ ഭഗവാനെ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഭഗവാൻ താഴെ അറിഞ്ഞു വരും നമ്മുടെ പ്രാർത്ഥന കൈകൊള്ളാനും നമ്മളെ കൈപിടിച്ച് നടത്തിക്കാനും. പ്രമുഷമുണ്ടോ? അപ്പോൾ നാണിച്ചു നോക്കി നിന്നും കൊണ്ടുവര ചെയ്തു മൃഗാക്ഷികൾ എന്തോ ചെയ്യിച്ചതവിടുന്ന് അതൃപ്തി കരുതിയിടല ജഗദംബിക ഞങ്ങൾക്ക് ഈ വ്രതത്തിൻ ഫലമൊക്കെയും വേണ്ടും വിധം അലിഞ്ഞേകും അതിനിതു നിമിത്തമാം. പറഞ്ഞോ, അവർ ഉൾക്കൊണ്ടു. എന്ത്? ജഗദംബിക ഞങ്ങൾക്ക് ഈ വ്രതത്തിൻ ഫലം ഒക്കെയും വേണ്ടും വിധത്തിൽ വിധം അലിഞ്ഞേകും അതിനിത് നിമിത്തമാം. ഇത് കാരണമായി എന്നാണ്. ഇത് ഞങ്ങളെ ഈ നാണം വിട്ട കളി ഉണ്ടല്ലോ, അത് ജഗദംബയുടെ പരിപൂർണമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കും ഞങ്ങളെ എന്ന് പറഞ്ഞു. ഇന്നുതാനവിടുന്ന് നമ്പാർണണഞ്ഞീ വിധമൊക്കെയും, ഇന്നുതാൻ ഇന്നാണ് അങ്ങ് ഞങ്ങളോട് കുറച്ച് സ്നേഹം കാണിച്ചതെന്നാ. പറഞ്ഞ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നീ തൈര് കെട്ടു, നീ വെണ്ണയെടുത്തു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് പതിവ്. ഇന്നുതാൻ അവിടുന്ന് അമ്പാർ നനഞ്ഞ ഈ വിധമൊക്കെയും ഞങ്ങൾ കൊടുപ്പാൻ പൂഞ്ചേല തൃക്കൈ കൊണ്ടരുളിയിലയോ. ഇന്ന് ഞങ്ങൾക്ക് ചോദിക്കാതെ കണ്ട് ഞങ്ങൾക്ക് വസ്ത്രം ദാനം ചെയ്തുവല്ലോ ഭഗവാനെ. മണിയടിച്ചു കേട്ടോ. അപ്പോൾ പറയണേ, ഞങ്ങൾ കൊടുപ്പാൻ പൂഞ്ചേല തൃക്കൈ കൊണ്ടരുളിയിലയോ. സ്വാധിമാർ, അവരാരാ ഈ സ്ത്രീകളെ? സ്വാധിമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉത്തമ ഗുണം നിറഞ്ഞിട്ടുള്ളവരെന്ന് അർത്ഥം പറയണം. സ്വാധിമാർ നിങ്ങൾ ഉൾക്കാമ്പിൽ ഉദ്ദേശിപ്പതറിഞ്ഞു ഞാൻ. അത് ഭഗവാന്റെ കമ്മിറ്റ്മെൻറ്റാണ്. ഭഗവാനാണ് അവരെ സല്യൂട്ട് ചെയ്യണത്. സ്വാധിമാർ നിങ്ങൾ ഉൾക്കാമ്പിൽ ഉദ്ദേശിപ്പതറിഞ്ഞു ഞാൻ. നോക്കൂ, ഇവിടെയാണ് നാം പ്രാർത്ഥിക്കണത് ഈശ്വരൻ അറിഞ്ഞു തരുന്ന തന്നു എന്നാ ഇവിടെ പിന്നെ അർത്ഥം. നമ്മൾ ഓരോരുത്തരും അവരവരുടെ കുടിലായാലും കൊട്ടാരത്തിലാണെങ്കിലും ശരി, നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം അത് നാളെ അർത്ഥവത്തായി തരും വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു മാനസിക അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതാണ് സ്വാധിമാർ നിങ്ങളൊൾക്ക് അമ്പിൽ ഉദ്ദേശിപ്പത് അറിഞ്ഞു ഞാൻ സന്തോഷമാർന്നേൻ. ഈ വണ്ണം ബുദ്ധി എന്നി ഉറയ്ക്കുകിൽ, ഈ വണ്ണം ഇതുപോലെ നിങ്ങൾക്ക് എന്നിൽ ബുദ്ധി ഉറയ്ക്കുകിൽ. ശ്രദ്ധിക്കണം, നമ്മൾക്കുള്ള ഉപദേശമാണ്. ഞാൻ വെറുതെ 8, 10, 12 എന്ന് വയസ്സ് പറഞ്ഞതല്ല. ഈ പ്രായത്തിലാണ് ഈ കാർത്യായനി വ്രതം ചെയ്യുന്ന കുട്ടികളേനെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാല്യകാലത്ത് ബുദ്ധി സ്ഥിരത ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഈശ്വരീയമായ കാര്യത്തിൽ നമ്മൾ പോയി ചേർന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ സ്വാധിമാർ നിങ്ങളുൾക്ക് അമ്പുലുദ്ദേശിപ്പതറിഞ്ഞു ഞാൻ സന്തോഷമാർന്നേൻ. ഈ വണ്ണം ബുദ്ധി എന്നിലുറയ്ക്കുകിൽ കാമം മറ്റുള്ള കാമങ്ങൾ മുളപ്പിക്കില്ലൊരിക്കലും. എന്നിലുള്ള കാമം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനുള്ള കാമം ഞാൻ സ്വീകരിക്കും, വേറെ ലൗകികമായിട്ടുള്ള കാമങ്ങൾ നിങ്ങളെ അലട്ടില്ല. അപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ വാക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളിലാണ് പറയാം. അവിടെ ഒരു കോമയുണ്ട്, ഒരു കാമം കഴിഞ്ഞിട്ടൊരു കോമയുണ്ട്. എന്താ? ബുദ്ധി എന്നിലുറയ്ക്കുകിൽ കാമം മറ്റുള്ള കാമങ്ങൾ മുളപ്പിക്കില്ലൊരിക്കൽ. മുളപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാ അവരല്ല, സി എൻ്റെ ഉള്ളിൽ കാമാനകൾ ഉണ്ടാവണോ ഉണ്ടാവണ്ടേ എന്നുള്ളത് ആരാ തീരുമാനിക്കാൻ? ഭഗവാൻ. കാരണം എന്താ? എന്തിനാണ് ഞാൻ ലൈക്ക്, എന്തിനാണ് ഞാൻ പിന്നെ എന്താന്ന് പറയുക, ലൈക്ക് എന്നുള്ളതിന് വേറൊരു പരിഭാഷ പറയുകയാണെങ്കിൽ ഞാൻ സമർത്ഥൻ, അത് എനിക്കല്ല അറിയാം. അവിടെയാണ് ആദർശ പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഇതം ആത്മന ത്വ
ത്വം ഏവ സഞ്ചിന്ത്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. അപ്പോൾ അത് നമ്മൾ പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, ആ രീതിയിൽ നമ്മൾ ഭഗവാനോട് അരുമയായിട്ട് നിന്നാൽ ഭഗവാൻ നമ്മൾക്ക് അരുമയായിട്ട് നിൽക്കും. കേട്ടോ? അപ്പോൾ ഇവിടെ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു, ബുദ്ധി എന്നിലുറയ്ക്കുകിൽ കാമം മറ്റുള്ള കാമങ്ങൾ മുളപ്പിക്കില്ലൊരിക്കലും ധാന്യം വറുത്തു കൽക്കണ്ട പാവിലിട്ടതുമാതിരി. മൈ ഗോഡ്, ധാന്യം വറുത്തു, അരി വറുത്തു, അല്ലെങ്കിൽ നെല്ല് വറുത്ത് മലരാക്കി, മലരും കൽക്കണ്ടും കൂടി കുഴച്ച് തിന്നാൽ എന്താ സ്വാദ്? പക്ഷേ സാത്വിക ഗുണം മാത്രമേ ഉള്ളൂ, രജോ ഗുണം തമോ ഗുണം വരില്ല. അതാണ് അമ്പലങ്ങളിലെ മലർ നിവേദ്യം. ആ മലര് ഒറ്റയ്ക്ക് തരില്ല, ഒരച്ച് ശർക്കരയോ ഒരു കഷ്ണം ശർക്കര പോട്ടോ രണ്ട് കൽക്കണ്ടോ ഡയമണ്ട് കൽക്കണ്ടോ ഉണ്ടാവും അതിൽ. ഇതൊക്കെ പോസിറ്റീവ് എനർജി തരുന്ന വിഭവങ്ങളാണ് മലർ നിവേദ്യം. കവികൾ പറയും, എൻ്റെ പാദാരവിന്ദത്തിൽ ഞാനൊരു പുഷ്പമായിട്ട് ഒരു മലരായിട്ടെങ്കിലും തീർന്നാൽ എന്നൊക്കെ പാടുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഗുട്ടൻസ് ഇതാണ്. അപ്പോൾ ധാന്യം വറുത്തു കൽക്കണ്ടപ്പാവിലിട്ടതുമാതിരി വ്രതം സബലമാം നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളിനേ വരും. ഇപ്പം ഇദ്ദേഹം ഹീസ് ദി ബെസ്റ്റ് ഡയറക്ടർ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിനും തൻ്റെ ഭക്തന്മാരുടെ ഔചിത്യത്തിന് വേണ്ടി ഭഗവാൻ വരുത്താൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ധാന്യം വറുത്തു കൽക്കണ്ട പാവിലിട്ടതുമാതിരി വ്രതം സഫലമാം നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളിനേ വരും. ഞാനും അക്കാര്യം ഓർമ്മിക്കയാം വരും ശാരദരാത്രിയിൽ. അവിടെ വളരൊരു അവിടെയാണ് ഈ രാസക്രീഡ നടക്കുന്നത്. ഈ രാസക്രീഡ എന്ന് പറഞ്ഞാൽ അത് ശാരീരികമല്ല എന്ന് നിങ്ങൾ ഈ ഒരു വൈകിയ സന്ദർഭത്തിലെങ്കിലും വിചാരിക്കുന്നത് നന്നായിരിക്കും. 5-6 വയസ്സ് പ്രായമുള്ള ഭഗവാൻ അല്ലേ, അങ്ങനെ കുട്ടീനെ നമ്മുടെ പ്രായത്തിൽ പല പ്രായത്തിൽ നമ്മളെങ്ങനെയാണ് നോക്കുക? മകനായിട്ടും അനിയനായിട്ടും സ്നേഹിതനായിട്ടും അല്ലേ കാണുക? അപ്പോൾ പറഞ്ഞു, ഞാനും അക്കാര്യം ഓർമ്മിക്കാം, ഏത് നിങ്ങളുടെ വ്രതം സഫലമാക്കാൻ വേണ്ടി ഓർമ്മിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇനി മാത്രമല്ല, ഞാനും അക്കാര്യം ഓർമ്മിക്കാം വരും ശാരദരാത്രി. ഈ ശാരദരാത്രി എന്ന് പറഞ്ഞാൽ വെളുത്ത നക്ഷത്രം അർത്ഥം പറയാം. ഇതുവിധം അരവിന്ദലോചനൻ മധുരമുരപ്പതു കേട്ടു ഗോപികൾ മധുപതിയിൽ മനസ്സുറയ്ക്കയാൽ. മധുപതി, മധു എന്ന അസുരനെ കൊന്നിട്ടുള്ളവൻ, മധുപതിയിൽ മനസ്സുറയ്ക്കയാൽ ഏതുവിധമോ നടം കൊണ്ടുമല്ലവേ. മനസ്സിൽ ഭഗവാനെ കുടിയിരുത്തിയും കൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ പഞ്ചഷഷ്ടിത തമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞിട്ട് 66-ാം സർഗം എന്താ? ഭഗവാന്റെ അന്നയാചനവും ഗോപാലന്മാർക്ക് ഉപദേശവും. അതായത് ബ്രാഹ്മണ പത്നികളെ അനുഗ്രഹിക്കുക എന്നാണ് മൂലം ഭാഗത്തിൽ ഇതിന് വരിക. അപ്പോൾ ഭഗവാൻ സതീർത്ഥന്മാരെ കൊണ്ട് പിന്നെ കാട്ടിൽ പൈക്കളെ മേച്ച് കിടക്കുമ്പോൾ അടുത്തൊരു യാഗം നടക്കുകയാണ്. യാഗം ആരാ നടത്തുന്നത്? ബ്രാഹ്മണരെ. അപ്പോൾ അവർക്ക് സതുപദേശം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ലീല ആടിയതാണ്. അപ്പോൾ അവരോട് പോയി അന്നം പറഞ്ഞപ്പോൾ പറഞ്ഞു, പൂജ കഴിയാണ്ട് അന്നം തരില്ല എന്ന് പറഞ്ഞു. ഈ ഇത് കേട്ട് സങ്കടപ്പെട്ടിട്ടുള്ള ഗോപാലന്മാർ ഭഗവാൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞപ്പോൾ പറഞ്ഞു, സാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, ഒരിക്കൽ കൂടി പോയി യജ്ഞശാലയുടെ പിന്നിൽ സ്ത്രീകളുണ്ടാവും, അവരോട് പറയൂ. അവർ പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ അതാ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ കിട്ടിയ വെള്ളി സ്വർണ്ണപാത്രത്തിൽ ആഹാരമൊക്കെ എടുത്ത് ഓടിയെന്നാ. ഒരു സ്ത്രീ ഓടാൻ വെച്ചപ്പോൾ അവരുടെ ഭർത്താവ് അവരൊരു വാതിലിട്ട് പൂട്ടി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവരും മരിച്ചിരുന്നു. കാരണം എന്താ?
മറ്റുള്ളവർ ഓടിപ്പോയപ്പോൾ ഭഗവാനിൽ നിന്ന് മോക്ഷം കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എനിക്ക് മോക്ഷം കിട്ടിയില്ലയോ കിട്ടിയില്ലല്ലോ എന്ന് ആ സ്ത്രീ പരിതപിച്ചപ്പോൾ ഭഗവാൻ അവരുടെ ആത്മാവിനെ തന്നിലേക്ക് ആവാഹിച്ചു. ഈ കഥകളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചാൽ ഏത് വിപരീത കാല പ്രതിബന്ധതയുള്ള സമയത്ത് നമ്മൾക്ക് ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു സാത്വിക രീതി നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഓർമ്മപ്പെടുത്തി തരും. അതാണ് അല്ലാണ്ടൊന്നല്ല. അപ്പം നമ്മൾക്ക് നോക്കുക, ഒന്നാമത്തെ ശ്ലോകം: ഉടൻ ചങ്ങാതിമാരൊപ്പം ഭഗവാൻ ദേവകീസുതൻ ജ്യേഷ്ഠനോടൊത്തു പൈമേച്ചു നടന്നാനൊട്ടു ദൂരവേ. ഒരു ദിവസം ചങ്ങാതിമാരോടുകൂടി ഭഗവാൻ ദേവകീസുതൻ, ദേവകിയുടെ മകൻ, കാരണം അതല്ലെങ്കിൽ ആൾക്കാർ മറക്കില്ലേ, യശോദാനന്ദനൻ അല്ലെങ്കിൽ പിന്നെ നന്ദഗോപ പിന്നെ ആത്മജൻ എന്നൊക്കെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇനി എന്താണെന്നാ പറയാം, ഒരു 10-11 വയസ്സാകുമ്പോഴേക്കും മധുരയിലേക്ക് പോകണം, അമ്മയച്ഛന്മാരെ കാണണം. അപ്പോൾ ഭഗവാന്റെ അമ്മയച്ഛന്മാർ ദേവകി വസുദേവരാണെന്ന് ആൾക്കാരെ ഓർമ്മപ്പെടുത്തും വേണം. അപ്പോൾ വ്യാസരുടെ തോലികേനെ നമ്മൾ സദാസമയത്ത് നമസ്കരിക്കണം. ഉടൻ ചങ്ങാതിമാരൊപ്പം ഭഗവാൻ ദേവകീസുതൻ ജ്യേഷ്ഠനോടൊത്തു പൈമേച്ചു നടന്നാനൊട്ടു ദൂരവേ. തന്നെത്താൻ ചൂടുവയിലേറ്റും, എല്ലാവരും പരവശന്മാരായിട്ട് നല്ല ചൂടാണ് വേനൽക്കാലം. തന്നെത്താൻ ചൂടുവയിലേറ്റ് ഏറ്റും അന്യർക്കു തണലേകുവാൻ ജീവിക്കും മാമരച്ചാർത്തു കണ്ടലിഞ്ഞോതീ മാധവൻ. ഇവിടെയാണ് ഒരു മരം ഒരു വരം എന്ന് എൻ്റെ നാട്ടുകാരൻ പട്ടാമ്പി ഇടിയത്ത് മോഹൻദാസ് പറഞ്ഞ ആള്, ഹി മേ ബി സംതിങ് ലൈക്ക് 60-65. അദ്ദേഹം ജീവിതചര്യ ആരെ കണ്ടാലും ഒരു മരം തെയ്യ് കൊടുക്കും, ഒരു വരം. എന്താ, നിങ്ങൾ ഒരു ദിവസം ഒരു മരം വെച്ച് പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഇത് എഴുതി അല്ലേ, ഞാൻ ചില കാര്യങ്ങൾ ചിലർക്ക് എന്നോടൊരു എന്തിനാ എൻ്റെ കാര്യം പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെ വേണ്ടി പറയല്ല, ഓരോ സമയത്ത് ഭഗവാൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ പട്ടാമ്പിയിൽ കിടക്കുന്ന മോഹൻദാസിനെ ഞാനിപ്പോൾ ആലോചിച്ചത് ഭഗവാൻ ഓർമ്മിപ്പിച്ചിട്ടാണ്. പ്രണമശയിലെ ഇനി അതിന് കണക്ട് ചെയ്തിട്ടൊരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദർ രാമേട്ടൻ, രാമൻ എന്ന് പറയും, ഇടിയത്ത് രാമൻ, സോഡക്കുപ്പി കണ്ണട. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ പുഴയിൽ വന്ന് കുളിച്ച ഗുരുവായൂരപ്പനൊക്കെ തൊഴുതു പോകുന്ന ഒരാളാണ്. അവർക്ക് ഹൈസ്കൂൾ റോഡിൽ ഒരു ഹോട്ടലുണ്ട്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഈ പട്ടുകോണകം അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ ഒരു 3-4 വയസ്സാകുമ്പോൾ ഈ ട്രൗസർ ജെട്ടിയൊന്നുമില്ല അന്നത്തെ കാലത്ത്, ട്രൗസർ ഇടാൻ ചിലപ്പോൾ ഒരു മടിയുണ്ടാവും. കണ്ണട രാമൻ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ പ്രഭാഷണം ചെയ്യണ ഞാൻ ഊട്ടി ഒളിക്കും, ഊട്ടി ഒളിക്കും ഞാൻ. ഇനി സംഗതി വശാൽ ഇയാൾ അദ്ദേഹം ഏറെക്കുറെ വരണ്ടൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ട്രൗസർ ഇട്ട് അയാളുടെ മുമ്പിലെങ്കിലും നിൽക്കും. ഹാറ്റ്സ് ഓഫ് ടു ആ പയസൗൾ പരവശയിലേ. എത്ര കൊല്ലം മുമ്പത്തേന്നാണ് ഞാൻ, ഒരു 68 വർഷം പിന്നെ, അപ്പോഴല്ലേക്ക് 4 വയസ്സ് 72 വയസ്സാകുമ്പോൾ ഉണ്ടാവുള്ളൂ. ഭാഗവതത്തിൻ്റെ ചമത്കാരം നിങ്ങൾ ആലോചിക്കൂ. അദ്ദേഹം ഏത് രീതിയിലാണെങ്കിലും ശരി, പിതൃക്കളായിട്ടുണ്ടായെങ്കിലും ശരി, അദ്ദേഹത്തിന് നമസ്കാരം. അപ്പം ഇങ്ങനെ കഥാപാത്രങ്ങൾ ഓരോരുത്തരിങ്ങനെ വരും പോകും മനുഷ്യയിലേ, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ മരം എന്നുള്ളത് വന്നപ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തിനെ എൻ്റെ മുമ്പിലിട്ടത്. എന്താ, തന്നെത്താൻ ചൂടുവയിലേറ്റ്, മരങ്ങൾ ചൂടുവയിലേറ്റിട്ടല്ലേ തണല് തരുന്നത്. ആ ഒരു കാവ്യഭാഷ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തന്നെത്താൻ ചൂടുവയിലേറ്റും അന്യർക്കു തണലേകുവാൻ ജീവിക്കും മാമരച്ചാർത്ത് കണ്ടലിഞ്ഞോതി മാധവൻ. അപ്പം നമ്മുടെ ജീവിതം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം, മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും മുമുക്ഷുത്വം കിട്ടുന്ന രീതിയും വഴികളും ചൂണ്ടിക്കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മൾക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിലും ഭഗവാൻ നമ്മുടെ യോഗക്ഷേമം ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടി ഉദാത്തമായ രീതിയിൽ സഹജീവികളെ നമ്മൾ സ്നേഹിക്കണ്ടേ, ആദരിക്കണ്ടേ,
അവർക്ക് ഉപകാരമുള്ളത് പറഞ്ഞു കൊടുക്കുക, അല്ലാണ്ട് എന്താ? അപ്പം ഞാൻ ഒരു കാര്യം കൂടി, ഏതായാലും ഇപ്പോൾ ഒരു ഇത് വൈൻഡിപ്പിക്കേണ്ട സമയമായി. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, ഇന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാ മേ ബി ഞാനൊരു പരിപാടി തുടങ്ങാൻ പോവുക. എന്താ പരിപാടി ചോദിച്ചാൽ, എന്താണ് അതിന് പേരിട്ടുണ്ട് ഞാൻ, ഹെഡിങ് എന്താ വെച്ചിട്ടോ, വൃന്ദാവന സുധ. വൃന്ദാവനം എന്നുള്ളത് എൻ്റെ വീട്ടും പേര്, സുധ എന്ന് പറഞ്ഞാൽ അമൃത്. അപ്പോൾ വൃന്ദാവന സുധ പറഞ്ഞിട്ട് ആധ്യാത്മികമായിട്ട് ഒരു 3 to 4 not exceeding to 5 minutes. അപ്പോൾ ഈ സമയമില്ലാത്തവർക്ക് സമയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു വിദ്യ ഭഗവാൻ തോന്നിച്ചു. ഞാനത് എക്സിക്യൂട്ട് ചെയ്യും. എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ തുടങ്ങി ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്, തന്നെത്താൻ ചൂടുവയിലേറ്റും മഞ്ഞർക്കു തണലേകുവാൻ ജീവിക്കും മാമരച്ചാർത്തു കണ്ടലിഞ്ഞോതി മാധവൻ ശ്രീദാമാദികളെ ചൂണ്ടിക്കാണിച്ചും കൊണ്ടുമില്ലവേ നമ്മൾക്കു പൂങ്കുട പിടിച്ചിടും ഈ വനരാജികൾ. നോക്കൂ, സുദാമാവ് അദ്ദേഹത്തിൻ്റെ വത്സല ചങ്ങാതിയാണ്. അപ്പോൾ ശ്രീദാമാദി എക്സെട്ര എക്സെട്ര ചൂണ്ടിക്കാണിച്ചും കൊണ്ട് മെല്ലവേ നമ്മൾക്ക് പൂങ്കുട, പൂക്കളോടുകൂടി കുട പിടിച്ച് ഈ വനരാജികൾ, ഈ വൃക്ഷങ്ങൾ കൂട്ടത്തോടു കൂടിയിട്ട്. വനരാജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തൻ കാര്യം മാത്രമേ നോക്കും അർത്ഥ്യരെക്കാളും എത്രയോ മീതയാണ് ഇവർ വൃക്ഷങ്ങളായാലും പുണ്യശാലികൾ. അപ്പോൾ ഈ ഒരു പാഠം നമുക്ക് നഷ്ടം വന്നു ഇതുവരെ ഇത് വായിക്കാത്തത് കാരണം. അപ്പോൾ കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പണ്ടൊക്കെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. എല്ലാവരും നടന്നു പോകുമ്പോൾ അവർക്ക് കുട കരുതേണ്ട ആവശ്യമില്ല, നല്ല തണലാണ് അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ 100 വർഷം കഴിഞ്ഞ മരങ്ങളൊക്കെ ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ പേരിൽ ചിലവരൊക്കെ വലിയ ധനാഢ്യന്മാരായിട്ടുമുണ്ട്. അതായിക്കോട്ടെ, അവർ ചെയ്ത പൂർവ്വജന്മാന്തര ഫലം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും, ഈ കർത്തവാപം വെളുത്തവാപം പറഞ്ഞ മാതിരി. പക്ഷേ ധനാശ മാത്രമായിരിക്കരുത് ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്തായിരിക്കണം? സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതായത് എത്ര വരുമാനമുണ്ടോ അത്രയും നമ്മൾ അതിൻ്റെ 20% ദേവന്മാർക്ക്, 20% അച്ഛനമ്മമാർക്ക്, 20% സമൂഹത്തിന് ഒക്കെ കൊടുത്തിട്ട് ബാക്കി 20% കൊണ്ടേ നിത്യവൃത്തി കഴിക്കാൻ പാടുള്ളൂ. അതിൽ നാളേക്ക് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ പറയാം? നാളെ നമ്മുടെ കയ്യിലല്ല, ഭഗവാന്റെ കയ്യിലാണ്. തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവുന്നതാണ്. അമ്മയുടെ യോനിയിൽ കൂടി പുറത്തു വരുന്ന നമ്മൾക്ക് ഭഗവാൻ അന്നം കൽപ്പിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മൾ എത്ര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് അവിടെ ഡിപ്പോസിറ്റ് ഉണ്ട് ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് ആവശ്യത്തിന് അതൊന്നും ഗുണം പിടിക്കില്ല. ഞാൻ കണ്ടിട്ടുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആർത്തിപ്പണ്ടാരങ്ങളായി തീരണ്ട, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, തൻ കാര്യം മാത്രമേ നോക്കും അർത്ഥ്യരെക്കാളും ഈ ഉപദേശം നമുക്ക് നഷ്ടം വരില്ലേ? ഇത് സപ്താഹത്തിൽ അവിടെ ചോട്ടാ പറയുക, ഇത് വായിക്കാനുള്ള സമയം ഇവിടെ. അപ്പോൾ തൻ കാര്യം മാത്രമേ നോക്കും അർത്ഥ്യരെക്കാളും എത്രയോ മീതയാണിവർ വൃക്ഷങ്ങളാകിലും പുണ്യശാലികൾ. പത്രം പുഷ്പം ഫലം ഗന്ധം മാത്രമല്ല ഉടലേകിയും. ഈ ആടുകൾക്ക് പ്ലാവിൻ്റെ ഇല ഇഷ്ടമാണ്. അപ്പോൾ ഇലയും പൂവും കായും വിറകും മാത്രമല്ല ഉടലും കൂടിയും കൊടുക്കണു എന്നാ ആരെ? മരങ്ങൾ ഉടലും കൂടി കൊടുക്കണു. അപ്പോൾ പത്രം പുഷ്പം ഫലം ഗന്ധം മാത്രമല്ല ഉടലേകിയും ആവും പോലൊക്കെ മറ്റോരോ സന്തോഷിപ്പിക്കും എപ്പോഴും അല്ലേ. ഈ വണ്ണം വാഗ്മനോ ദേഹാദികളിൽ ദേഹാദികളാൽ എന്നും ആവതും ഈ വണ്ണം വാഗ്മനോ ദേഹാദികളാൽ എന്നും ആവതും അന്യർക്കു നന്മ ചെയ്തിടും ജന്മമാണ് അഖിലോത്തമം. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുക, കാരണം രക്ഷപ്പെട്ടതാ മക്കളെ, വേറൊന്നുമല്ല. അന്യർക്ക് നന്മ ചെയ്തിടും ജന്മമാണ് അഖിലോത്തമം. വൃക്ഷഭക്തികളെ വണ്ണം ഫലപുഷ്പ സമൃദ്ധിയാൽ താണും തളിരണിക്കൊമ്പാൽ വീശിയും കൊണ്ടു നിൽക്കവേ അല്ലേ.
വൃക്ഷപക്തികളി വണ്ണം വൃക്ഷങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഫലപുഷ്പ സമൃദ്ധിയാൽ താണും തളിരണക്കൊമ്പാൽ വീശയും കൊണ്ടു നിൽക്കവേ ചങ്ങാതിമാരോടും ചേർന്ന് മാമരച്ചോട്ടിലൂടവേ കാളിന്ദിയാറ്റിൻ കരയ്ക്കണ ഞാൻ കമലേക്ഷണൻ. ചങ്ങാതിമാരോടും ചേർന്ന് മാമരച്ചോട്ടിലൂടവേ കാളിന്ദിയാറ്റിൻ കരയ്ക്കണ ഞാൻ കമലേക്ഷണൻ. ഗോപാലന്മാരുടൻ തന്നെ രാമകൃഷ്ണരോടിങ്ങനെ ചൊല്ലി സന്ദർഭം ഉണ്ടാക്കി തരാണ്. ഗോപാലന്മാരുടൻ തന്നെ രാമകൃഷ്ണന്മാരോടിങ്ങനെ ചൊല്ലി എന്താ വിശപ്പുവല്ലാതെ ബാധിച്ചിടുന്നു ഞങ്ങളെ. രാമ കൃഷ്ണ വിശക്കുന്നുണ്ടാ, എന്തെങ്കിലും മരങ്ങൾ ഒന്ന് കുലുക്കിയെത്താ, വല്ല പഴങ്ങളോ എന്തെങ്കിലും സമയം. ഭഗവാൻ അരുളി ചെയ്താനുടൻ താൻ വിപ്രപത്നിയെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കും കാരുണ്യവാരിധി. അപ്പം കഴിഞ്ഞ സർഗത്തിൽ ഈ പിന്നെ ഗോപസ്ത്രീകളുടെ മക്കളെ തരുണി പത്ത് വയസ്സിൽ താഴെയുള്ളവരെ 12 വയസ്സിൽ താഴെയുള്ളവരെ കാർത്യായനി വ്രതം സമാപിക്കുന്ന സമയത്ത് അവരുടെ ലജ്ജകൾ ഇല്ലാതെ കണ്ട് ഭഗവാനെ വണങ്ങിപ്പിച്ച് അവർക്ക് വ്രതസാഫല്യം കൊടുക്കാൻ വേണ്ടി പോയില്ലേ, അതേപോലെ ഭഗവാൻ വൃപ്രപത്നികളെ അനുഗ്രഹിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടാണ് ഈ മരങ്ങളേനൊക്കെ കഥാപാത്രങ്ങളാക്കി നമ്മൾക്ക് ഉപദേശങ്ങൾ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാൻ അരുളി ചെയ്താനുടൻ താൻ വിപ്രപത്നിയെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കും കാരുണ്യവാരിധി. വേദം ഘോഷിക്കും ആ യജ്ഞശാലയിൽ ചെല്ലുവിൻ ക്ഷണം. വേദഘോഷങ്ങൾ കേൾക്കണില്ലേ, അതൊരു യജ്ഞശാലയാണ്, അവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ട്. അവിടെ പോവിൻ, അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് വേണം പറയൻ. വിപ്രന്മാരങ്ങനുഷ്ടിപ്പോ സത്രം സ്വർലോകകാംക്ഷികൾ. അപ്പം ഞാനവിടെ എഴുതി വച്ചിട്ടുണ്ട് നോട്ട് മോക്ഷം. അതാണ് ശരി. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഈ യജമാനൻ കാശ് ചെലവാക്കണത് എന്തിനു വേണ്ട, സത്രം സ്വർലോകകാംക്ഷികളായിട്ടുള്ളവരാണ്, അവർക്ക് ബുദ്ധിയില്ല, അവര് ജ്ഞാനം കൊണ്ട് മോക്ഷം ചോദിച്ചിട്ടില്ല എന്നാ അതിൽ ഒളിഞ്ഞിരിക്കണത്. അപ്പം നമ്മൾ അയ്യപ്പം വിളക്ക് നടത്തുകയാണെങ്കിലും കാണിപ്പാട്ട് നടത്തുകയാണെങ്കിലും ഉദ്ദേശം എന്തായിരിക്കണം, മോക്ഷം. അല്ലാണ്ട് മകന് കുട്ടി ഉണ്ടാവണം, മകൾക്ക് ജോലി ഉണ്ടാവണം അങ്ങനെ ആവരുത്. അതൊക്കെ ഭഗവാൻ തരും. ഞാൻ എന്തോ ചില സൗന്ദര്യ പണക്കം അമ്പലക്കാരായിട്ടുണ്ടായി, പെട്ടെന്ന് ഒരു 10-20,000 രൂപയിൽ അമ്പലത്തിൽ വെച്ച് കഴിക്കേണ്ടത് എൻ്റെ വീട്ടിൽ വെച്ച് കഴിച്ചപ്പോൾ 1.5 ലക്ഷം രൂപ ചിലവായി. പക്ഷേ എന്നോട് ആ കോമരം ചോദിച്ചു, എന്താ സങ്കല്പം ചോദിച്ചു. നിഷ്കാമമാണ്, ഭഗവാൻ എന്താണെന്നാ പറയുക, ഗുരുനാഥൻ ഭാഗവത ഭക്തദാസ് എന്നൊക്കെ ഒരു പേര് തന്നിട്ടുണ്ട്, അത് നിലനിർത്തി തന്നാൽ മതി. അദ്ദേഹം സത്യം പറഞ്ഞ ഹി വെന്റ് ടു ടീയേഴ്സ്. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ അർത്ഥം അറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ കമ്മിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ജീവിതത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ജീവിക്കുക. അത് 2022 മാർച്ച് 5 തീയതി കഴിഞ്ഞു, 2023 മാർച്ച് ആകുമ്പോഴേക്കും എൻ്റെ മകൻ ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർ പോസ്റ്റിൽ കയറാം. അത് കഴിഞ്ഞ 1.5 വർഷം വന്നപ്പോഴേക്കും 2024 ജൂൺ 1 മുതൽക്ക് അയാൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്. അത് ഏറ്റവും വലിയ തമാശ എന്താ, അയാളിപ്പോൾ പഠിക്കുകയാണ്, തല കുമ്പട്ട് നിന്ന് പഠിക്കുക. കാരണം അയാൾ BSc MSc കെമിസ്ട്രിയാണ്, അയാൾക്ക് ക്ലാസ് എടുക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കലാണ്. അപ്പം ഭഗവാനെ ആശ്രയിച്ചാൽ അസംഭാവ്യമായിട്ടുള്ളതൊന്നുമില്ല, ഭഗവാനൊക്കെ സംഭവിപ്പിച്ചു തരും. പക്ഷേ നിഷ്കളങ്ക ഭക്തി വേണമെന്ന് മാത്രം, മനസ്സിലായില്ലേ. അപ്പോൾ പറഞ്ഞു വേദം ഘോഷിക്കും ആ യജ്ഞശാലയിൽ ചെല്ലുവിൻക്ഷണം വിപ്രന്മാരങ്ങനുഷ്ടിപ്പോ സത്രം സ്വർലോകകാംക്ഷികൾ അവിടം ചെന്ന് ചോദിപ്പിൻ ചൊല്ലാം ഞങ്ങൾ അയച്ചതായി. ഞങ്ങൾ രാമകൃഷ്ണന്മാർ അയച്ചതാണെന്ന് പറഞ്ഞാൽ മതി എന്നാ.
മടിച്ചു നിൽക്കായിക, ഏട്ടൻ്റെ പേരും എൻ പേരുമോ തിടാം. എന്ത് ഞാനിവിടെ നിർത്തുകയാണ്, ഐ ആം ഗെറ്റിംഗ് ഔട്ട് ഓഫ് കൺട്രോൾ. നോക്കൂ, ഭഗവാൻ പറയാണ്, മടിച്ചു നിൽക്കായിക, ഏട്ടൻ്റെ പേരും എൻ പേരുമോ, എൻ്റെ പേരും ഏട്ടൻ്റെ പേരുന്നല്ല വരുന്നത്. അതാണ് വ്യാസരുടെ തൂലിക. ഏട്ടൻ്റെ പേരും എൻ പേരും ചോദിയിടാൻ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഏ അവിടം ചെന്ന് ചോദിപ്പിൻ ചൊല്ലാം ഞങ്ങളെ അയച്ചതായി, മടിച്ചു നിൽക്കായിക, ഏട്ടൻ്റെ പേരും എൻ പേരുമോതിടാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹ ആശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.